സസ്പെൻഷൻ ഓർഡറിൽ സദാചാര ക്ലാസ്. ഒരു മരയുളന്റെയും കാൽക്കൽ വീഴാനില്ലെന്ന് പോലീസുകാരന്റെ മറുപടിയും. കോഴിക്കോട് ഒരു യുവതിക്ക് താമസിക്കാൻ ഫ്ളാറ്റ് എടുത്തു കൊടുത്തുവെന്ന കുറ്റത്തിന് കേരള പോലീസ് ഒരു പോലീസുകാരനെ അന്വേഷണ വിധമായി സസ്പെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് 2019 ജനുവരിയിൽ സസ്പെൻഷൻ നേരിട്ട കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിലെ സീനിയർ പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് വീണ്ടും സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഉമേഷിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പകപോക്കലാണെന്നാണ് ഉമേഷിന്റെ ആരോപണം. സസ്പെൻഷനെതിരെ ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ വീണ്ടും പോസ്റ്റ് ഇട്ടു. കേരള പോലീസിന്റെ സദാചാര ചരിത്രത്തിലെ നാഴികക്കല്ലായി പ്രഖ്യാപിച്ച് ആദരിക്കേണ്ട സസ്പെൻഷൻ ഓർഡർ ഇന്ന് വൈകുന്നേരം ഞാൻ ആദരപൂർവ്വം കൈപ്പറ്റിയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ഇട്ടത്. അധികാരത്തിന്റെ തിളപ്പിൽ താഴേക്കടയിലുള്ള ഒരു ജീവനക്കാരനെ നിരന്തരമായി വേട്ടയാടി പിരിച്ചുവിടാനുള്ള എല്ലാ നീക്കങ്ങൾക്കും അഭിവാദ്യങ്ങൾ. ജോലി പോയാലും പട്ടിണി കിടന്നാലും മരിക്കേണ്ടി വന്നാലും ഒരു മരയുളന്റെയും കാൽക്കൽ വീഴില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഉമേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഉമേഷ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു കൊടുത്ത യുവതിയുടെ അമ്മ പോലീസിലൊരു പരാതി നൽകി. ഇങ്ങനെയായിരുന്നു ആ പരാതി. തൻ്റെ മകളെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോവുകയും ഫ്ളാറ്റ് എടുത്ത് താമസിപ്പിക്കുകയും ചെയ്തെന്ന യുവതിയുടെ അമ്മയുടെ പരാതിയിലായിരുന്നു ഈ നടപടിയുണ്ടായത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉമേഷിനെതിരെ അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു. വിവാഹമോചനം നേടിയിട്ടില്ലാത്ത പോലീസുകാരൻ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് യുവതിയെ താമസിപ്പിക്കുകയും അവിടെ സ്ഥിര സന്ദർശകനായിരുന്നു എന്നും ആയിരുന്നു പോലീസിന്റെ കണ്ടെത്തലുകൾ. പോലീസുകാർ ഉമേഷിനെതിരെ കണ്ടെത്തിയ തെളിവുകളെല്ലാം വ്യാജമാണെന്നായിരുന്നു യുവതി പ്രസ്താവിച്ചത്. ഇതിനെതിരെ യുവതി ഉത്തരമേഖല ഐജിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയായ തനിക്ക് വീട് സ്വന്തമായി വാടകയ്ക്കെടുത്ത് താമസിക്കാൻ അവകാശമുണ്ടെന്നും യുവതി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റൊരാൾ തനിക്ക് വാടകയ്ക്കെടുത്ത് തന്നെന്നും അവിടെ സ്ഥിര സന്ദർശകനാണെന്നും പോലീസ് റിപ്പോർട്ട് ചെയ്തത് തന്റെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്നതാണെന്നും പോലീസുകാരനോടുള്ള പക തീർക്കാൻ തന്നെ അപമാനിക്കുകയാണെന്നും യുവതി പരാതിയിൽ പറയുന്നു. നേരത്തെ ഡോക്ടർ ബിജുവിന്റെ കാട് പൂക്കുന്ന നേരം എന്ന സിനിമയിൽ മാവോയിസ്റ്റ് വിഷയത്തിൽ പോലീസിനെ പരാമർശിക്കുന്ന സംഭാഷണം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിന് ഉമേഷിന്റെ ഇൻക്രിമെന്റ് കേരള പോലീസ് തടഞ്ഞു വച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ മിഠായിത്തെരുവിൽ BJP പ്രവർത്തകരെ പോലീസ് അനധികൃതമായി നേരിട്ടതിനെതിരെയും ഫേസ്ബുക്കിൽ ഉമേഷ് പോസ്റ്റ് എഴുതിയിരുന്നു. മാവോയിസ്റ്റ് വിഷയത്തിൽ പോലീസിനെ പരാമർശിക്കുന്ന സംഭാഷണം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിന് ഉമേഷിന്റെ ഇൻക്രിമെന്റ് തടഞ്ഞുവെച്ച പോലീസുകാർ. എന്നാൽ ശബരിമല വിഷയത്തിൽ മിഠായിത്തെരുവിൽ BJP പ്രവർത്തകരെ നെറികെട്ട രീതിയിൽ നേരിട്ട പോലീസിനെതിരെയും ഉമേഷ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിരുന്നു. ഒപ്പം തന്നെ ശബരിമല വിഷയത്തിൽ സർക്കാരും പോലീസും പാവപ്പെട്ട ഭക്തരോട് കാണിക്കുന്ന നെറികേടിനെതിരെയും ഉമേഷ് ഫേസ്ബുക്ക് കുറിപ്പെഴുതിയിരുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തിയ കാരണത്താൽ ഉമേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഷൻ ചെയ്തിരുന്നു അന്ന്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.